അധ്യക്ഷൻ യുഡിഎഫിന്റെ ജില്ലാ ചെയർമാൻ ശ്രീമാൻ സോളമൻ ഇന്നത്തെ ഈ ഒരു സ്വീകരണ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല അന്ന് നമ്മുടെ എല്ലാം തന്നെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള നമ്മളിൽ ഒരാളായ യുഡിഎഫിന്റെ പുതിയ കൺവീനറായി നിബന്ധനായിട്ടുള്ള ശ്രീമാൻ എംഎം ഹസൻ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമാദരണീയരായ കോൺഗ്രസ്സിന്റെയും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും നേതാക്കന്മാരെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച യുഡിഎഫിന്റെ ജില്ലാ കൺവീനർ ശ്രീമാൻ ഭീമാപ്പള്ളി റഷീദ് അടക്കമുള്ള മറ്റ് നേതാക്കന്മാരെ സുഹൃത്തുക്കളെ നമ്മളൊക്കെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് നമ്മുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ട ശ്രീമാൻ എം എം ഹസൻ അവർ കേരളത്തിലെ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ അമരക്കാരനായി അതിന്റെ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട ആ സന്തോഷം പങ്കുവെക്കാനും അദ്ദേഹത്തിന് അനുമോദനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ ഈ ചുമതല ഏറ്റെടുക്കുന്ന ഈ കാലഘട്ടം നമ്മുടെയൊക്കെ തന്നെ മനസ്സിൽ അങ്ങനെ മൂർത്തമായി നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നിർണായകമായ ദശാസന്ധിയിലാണ് അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അതിശക്തമായ ജനവികാരം സമസ്ത മേഖലയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ഈ ഗവൺമെന്റിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ തന്നെ നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടുണ്ട്. ആ ജനങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാകണം. ഈ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ കക്ഷിയുടെ നേതൃത്വത്തിൽ ഒരു സൽഭരണം, സുശക്തമായ കെട്ടുറപ്പുള്ള, ജനപക്ഷത്ത് നിൽക്കുന്ന, ജനക്ഷേമകരമായ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ്, അതാണ് ഈ നാട്ടിലാളുകളുടെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത, ആ ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ട ഹസൻ യുഡിഎഫിന്റെ കൺവീനറായി ഐക്യ ജനാധിപത്യ കക്ഷിയെ എന്തെന്നില്ലാത്ത കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതിജ്ഞയോടുകൂടി തന്നെ ഇന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ദൗത്യത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞകാല ചരിത്രം അതാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അല്പം പോലും സംശയം ഈ കാര്യത്തിൽ ഉണ്ടാകാനും ഇടയില്ല. അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു ഭൂതകാലം ശ്രീമാൻ എം എൻ ഹസൻ ഉണ്ടെന്ന് ഞാൻ ആമുഖമായിട്ട് തന്നെ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഹസനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ രണ്ടുപേരും കണ്ടംപററീസ് ആണ്. ഒരേ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജനിച്ചതും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ, അദ്ദേഹം ഒരുപക്ഷെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാനും മലബാറിൽ പ്രവർത്തിച്ച ഒരേ കാലഘട്ടത്തിലാണ്. ഞങ്ങൾ രണ്ടുപേരും യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാൻമാരായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് വന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സന്ദർഭവും സൗഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആരംഭിച്ച കാലം വിഷമതകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് കെ എസ് യു എന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തെ
അത് തിരുവനന്തപുരത്തെ ടെലിവിഷൻ ആകട്ടെ കോഴിക്കോട് ആകട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തും സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി ഒരുമയോടു കൂടി പ്രവർത്തിച്ചത് അതുകൊണ്ട് പ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ചൊന്നും തന്നെ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാം ഐക്യത്തോടും എന്തെന്തില്ലാത്ത ഹൃദയബന്ധത്തോടും കൂടി പ്രവർത്തിച്ചു എന്നൊരു ഒറ്റക്കാരനമുണ്ട് ഒരു ഏകശില വിഗ്രഹമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷിക്ക് മാറാൻ സാധിച്ചു എന്നതുകൊണ്ടാണ് നമുക്ക് മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ടാണ് കെ പി സി സി അധ്യക്ഷനൂർവത്തിൽ കാസർകോട്ട് നിന്ന് അന്ന് ഞാൻ ആരംഭിച്ച ജനമഹായാത്ര തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ആ പഞ്ചഭാഷാ സംഗമ ഭൂമിയായിട്ടുള്ള കാസർകോട്ട് വെച്ച് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചത് 2020 തിരിഞ്ഞു നോക്കേണ്ടി വരികില്ല എന്ന കാര്യം യാത്ര ദേശകരമായിരുന്നെങ്കിൽ പോലും ഓരോ ദിവസം കഴിയുംതോറും കോൺഗ്രസുകാർ മാത്രമല്ല ഐക്യ ജനാധിപത്യ കക്ഷിയിലെ ധീരരായ എന്റെ സഹപ്രവർത്തകന്മാരും സുഹൃത്തുക്കളും ആ ജനമഹായാത്രയെ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് എനിക്ക് കണ്ടത് ആ വികാരം എനിക്ക് മാത്രമല്ല കോൺഗ്രസുകാർക്ക് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന യു ഡി എഫിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പുതിയ പ്രചോദനവും ആവേശമായിരുന്നു 2020 തന്നെയാണ് നമുക്ക് കിട്ടിയത് ആലപ്പുഴയിൽ നമുക്കുണ്ടായിട്ടുള്ള കൈത്തറ്റത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അനവധാനത അവിടെ വന്നുയർന്നു എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല അല്ലായിരുന്നെങ്കിൽ 2020 തന്നെയാണ് ആ മികവ് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത് ഞാൻ വീണ്ടും പറയട്ടെ ത്യാഗബോധത്തോടുകൂടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ കക്ഷികളുടെയും ഒരുമയും ഐക്യവും കൂട്ടായ്മയും തന്നെയാണ് അത്തരമൊരു കൂട്ടായ്മ ഇവിടെ കാഴ്ചവെക്കാൻ പ്രിയപ്പെട്ട ഹസന്ന അതുപോലെ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ഇന്നത്തെ നായകരാട്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തലക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നോക്കിക്കൊണ്ട് ഏറ്റവും കടുത്ത ശത്രുക്കൾക്ക് പോലും അത് ഫലവത്തായി പ്രവർത്തിക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധ്യമല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ സമരമുഖത്താണ് എല്ലാ ദിവസങ്ങളിലും ആരോപണങ്ങളുടെ ശരശിയിൽ കിടക്കുന്ന ഈ ഗവൺമെന്റിനെ പരിപൂർണമായിട്ടും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പോകാനും തുറന്നു കാട്ടാനും നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ് വസ്തുതാപരമാണ് കൃത്യമായ ആരോപണങ്ങളാൽ നമ്മൾ ഉന്നയിക്കുന്ന ബോധ്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അത്രയേറെ ഈ നാട് കണ്ട ഏറ്റവും അഴിമതിപൂർണമായ ഒരു ഭരണം ആ ഭരണമാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി തയ്യാറായ ലഭ്യതാകാംക്ഷയുടെ ആളുകൾക്ക് പോലും സംശയം ഉണ്ടാകുമെന്ന് തോന്നില്ല ഇടതുപക്ഷ ജനാധിപത്യപരനെ സ്നേഹിച്ചിട്ടുള്ള പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ തന്നെ വലിയ ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ തന്നെ അവരുടെ മനസ്സിൽ അങ്ങനെ പടർന്നു നിൽക്കുകയാണ് ഞാൻ ദീർഘമായി ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കും ചരിത്രത്തിലില്ലാത്ത വിജയം നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്ന പ്രത്യാശ എനിക്കുണ്ട് ആ പ്രത്യാശയ്ക്കനുസരിച്ച് നമ്മുടെ ഐക്യ ജനാധിപത്യ കക്ഷിയെ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമായ ശക്തമായ നേതൃത്വം ഈ സംസ്ഥാനത്തുണ്ട് അവർക്ക് ആ ദൗത്യം നിർവഹിക്കാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ആശംസിക്കാനുള്ളത് ശിവന ഹസനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഭിമാനത്തോട് പറയട്ടെ ഒരു രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ട നാൾ മുതൽ കാണാൻ സാധിച്ചത് ഹസൻ പ്രസാദാത്മകമായ മുഖമായിട്ടാണ് എപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചത് ദുഃഖങ്ങളും പ്രയാസങ്ങളും അന്നത്തെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉള്ളപ്പോഴും ആ പ്രസാദാത്മക സ്വഭാവത്തിന് അല്പം പോലും കോട്ടം തട്ടാതെ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹം സവിശേഷതയായി ഞാൻ പറയുന്നത് പിന്നെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഓരഞ്ചുയർന്നുകൊണ്ട് ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നാല് ദൂരെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് കെ എസ് യുവിന്റെ അദ്ദേഹത്തിന് അധ്യക്ഷനായ കാര്യം ഞാൻ ഓർക്കുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ നയിച്ചുകൊണ്ട് ഈ ജില്ലയുടെ നായകനാണെന്ന കാലം ഞാൻ ഓർക്കുന്നു അതുപോലെ കെ പി സി സി അധ്യക്ഷനായ ഒരു വിഷമകരമായ കാലഘട്ടം
അദ്ദേഹം ദീർഘവർഷക്കാലം കെപിസിസി അധ്യക്ഷ പദവിയിലേക്ക് ഇരിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു കാര്യം അദ്ദേഹത്തിനെ പിന്തുടർച്ചക്കാരായിട്ട് ഞാൻ വന്നു എന്നതും മറ്റൊരു സത്യം എങ്കിൽ പോലും ആ ഹൃസ്വമായ കാലയളവിൽ പോലും അന്തസ്സുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പാർട്ടിക്ക് ഒരു പുതിയ മുഖം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായ കാലത്ത് ഞാൻ ഓർക്കുന്നു നവനവങ്ങളായ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ യൂണിവേഴ്സിറ്റീസ് യൂണിയന് ഒരു പുതിയ മുഖം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്കന്ന് യൂണിവേഴ്സിറ്റി യൂണിയന്റെ പ്രസിഡന്റ് രൂപത്തിൽ ആവേശം പകർന്നതും അതിനാദ്യമായിട്ട് എനിക്ക് ഒരു വഴികാട്ടി എന്ന രൂപത്തിലും പ്രവർത്തിച്ചത് നമ്മുടെ ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനമാണ് അത് കഴിഞ്ഞാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനാകുന്നത് അതിൽ നിന്നാണ് എനിക്ക് എല്ലാ തരത്തിലും ഒരു പുതിയ ഉണർവ് കിട്ടുന്ന കാര്യം ഞാൻ ഓർക്കുന്നു ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച കാലത്ത് വളരെ ഭംഗിയായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീമാൻ എന്റെ സി പി ജോൺ എന്ന് പറയുന്ന നമ്മുടെ സി എം പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആൾക്കറിയാം അതിനൊരു പുകത്തെ മുഖം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ വെളിപ്പെടുത്തിയത് ഞങ്ങളൊക്കെ തന്നെ ഞങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗത്ത് വന്ന് എങ്കിൽ പോലും മറ്റ് യുവജന പ്രസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥി പ്രസ്ഥാന നേതാക്കന്മാരുമായി വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ഇടതുപക്ഷ മനസ്സാണ് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ആ ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ ആരായാലും ഏത് പ്രസ്ഥാനത്തായാലും അവരുടെ വൈകാരികമായ ബന്ധവും അന്ന് ഞങ്ങളൊക്കെ തന്നെ കാത്തു സൂക്ഷിച്ചിരുന്നു ആ സൗഹൃദത്തെ കണ്ണി ഇപ്പോഴും ഒലയാതെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചു എന്താണ് അസ്സന്റെ പ്രത്യേകതയായിട്ട് ഞാൻ എടുത്തു പറയുന്നത് ഒരു വലിയ സൗഹൃദം അദ്ദേഹത്തിനുണ്ട് വിപുലമായ സൗഹൃദം എല്ലായിടത്തും ആ സൗഹൃദം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ പോളിറ്റിക്സ് ഓഫ് കോൺസെൻസസ് അതായിരുന്നു എപ്പോഴും അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് ഉയർത്തിപ്പിടിച്ചത് ഒരു സമവായത്തിന്റെ രാഷ്ട്രീയം എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് എല്ലാവരെയും യാതൊരു തരത്തിലും അസ്വാരസ്യമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ കൊണ്ടുപോകുക എന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് പിന്നെ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ആശയപരമായ തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ തന്നെ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ കാലത്തും അദ്ദേഹം ശ്രീമാൻ എ കെ ആന്റണിയുടെയും ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെയും ശ്രീ വൈദാർഥിയുടെയും പക്ഷത്തു നിന്നുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ഒരു വലിയ ദൂരം വരെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന കാര്യവും ഞാനിവിടെ പറയുന്നു പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി ആ കാലത്ത് ശ്രീമാൻ എം എം ഹസന്റെ പ്രസംഗം ആ പ്രസംഗത്തിന്റെ വലിയൊരു പ്രത്യേകത അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ മുഴക്കമുള്ള ശബ്ദം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ഫുടമായി ശുദ്ധമായ മലയാളത്തിൽ ഏറ്റവും നല്ല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ പ്രസംഗങ്ങളൊക്കെ തന്നെ അന്ന് വിദ്യാർത്ഥികളിൽ വലിയ ആവേശമുണ്ടാക്കി ക്യാമ്പസുകളിലും സ്കൂളിലൊക്കെ തന്നെ അസൻ വരുന്നു എന്ന് പറയുമ്പോൾ അന്ന് കുട്ടികൾ തടിച്ചുകൂടുന്ന ചിത്രം എന്റെ മനസ്സിലിപ്പോഴും അങ്ങനെ വല്ലാത്തൊരോർമ്മയായിട്ട് പച്ചപിടിച്ച് നിൽക്കുക തന്നെയാണ് പിന്നെ അദ്ദേഹം വാഗ്മിയെന്നതുപോലെ തന്നെ ആ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് തന്നെ വായനാശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ വായനയുടെ പിൻബലം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ കാതൽ എന്നും ഞാൻ കരുതുന്നു മാത്രമല്ല അന്ന് കെ എസ് യുവിന്റെ ക്യാമ്പ് ഞാൻ ഓർക്കുന്നു ചരൽക്കുന്നിലൊക്കെ ക്യാമ്പൊക്കെ തുടങ്ങിയത് വളരെ പറക്കലാണ് വളരെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ മുടങ്ങാതെ ആലുവപ്പുഴയുടെ തീരത്തുള്ള കൊട്ടുകാപ്പള്ളി ബിൽഡിങ്ങിൽ കെ എസ് യുവിന്റെ ക്യാമ്പുകൾ ഓരോ വർഷവും മുടങ്ങാതെ മൂന്ന് നാല് ദിവസം ഞങ്ങൾ നടത്തും ആ ക്യാമ്പുകൾ അന്ന് ഞങ്ങൾ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രമേയങ്ങൾ അതിന്റെയൊക്കെ സൂത്രധാരൻ പ്രിയപ്പെട്ട ഹസ്സനാണ് അല്ലെങ്കിൽ അസൻ അടക്കമുള്ള നേതാക്കന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ പേനത്തുമ്പിൽ നിന്ന് വാക്കുകളാണ് അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മികച്ച പ്രമേയങ്ങളായിട്ട് കേരള രാഷ്ട്രീയം വിലയിരുത്തിയത് എന്ന് ഞാനിവിടെ പറയട്ടെ പിന്നെ അന്ന് കെ എസ് യുവിന് ഒരു മുഖപത്രം അല്ലെങ്കിൽ വാരിക എന്ന രൂപത്തിൽ കലാശാല എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു ആ കലാശാലയുടെ എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായി ആ കലാശാല മുടങ്ങാതെ എല്ലാ ക്യാമ്പസുകളിലും എത്തുകയായിരുന്നു അതവർക്ക് പുതിയ ഒരു അറിവ് പകർന്നു കൊടുത്തിരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് കെ എസ് യുവിന്റെ ശക്തമായിട്ടുള്ള അടിത്തറ രാഷ്ട്രീയമായ അവബോധമുള്ള ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി സാധിച്ചത് എന്ന കാര്യവും
ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കുകയാണ്. ഞാൻ ദീർഘമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. പിന്നെ അസന്റെ സ്വതസിദ്ധമായ ഒരു സ്വഭാവം, ഞാൻ ഇവിടെ തിരുവനന്തപുരത്തുകാരോട് പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് നല്ല നർമ്മബോധം ഉണ്ടായിരുന്നു ആ കാലത്ത് തന്നെ. ആ നർമ്മബോധം ഇപ്പോഴും അദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈമോശം വരാതെ ഏത് പ്രതിസന്ധിയിലും ചിരിക്കാൻ സാധിക്കുക, ഏത് വിഷമഘട്ടത്തിൽ നർമ്മബോധത്തോട് സംസാരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരനുഗ്രഹമായിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ശ്രീമതി എ കെ ആന്റണി അവർക്കൊരു മന്ത്രിസഭയിൽ അദ്ദേഹം പാർലമെന്ററി വകുപ്പിന്റെ ചുമതലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 വർഷം 5 തവണ അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു വകുപ്പുണ്ടാക്കിയത് ഈ സംസ്ഥാനത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രവാസി വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിന് കൊടുക്കുകയും ആ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം സാധിച്ചു എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹപൂർവ്വം സ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, എന്റെ ആത്മസുഹൃത്ത്, വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ എനിക്ക് വളരെ അടുത്ത് ബന്ധപ്പെട്ട് ആത്മബന്ധം പുലർത്താൻ സാധിച്ചിട്ടുള്ള, വൈകാരികമായി എനിക്ക് ഇഷ്ടപ്പെട്ട സ്നേഹിതന്മാരിൽ ഒരാളായിട്ടുള്ള എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീമാൻ അസന്റെ ഈ സ്ഥാനലബ്ധിയിൽ ആരെക്കാളും ഞാൻ സന്തോഷവാനാണ്. അദ്ദേഹത്തിന്റെ യാത്ര മംഗളമാകട്ടെ. അദ്ദേഹം വിജയത്തിന്റെ വൈജ്ഞാനി പറപ്പിക്കുന്ന കാഴ്ച കേരളം കാണട്ടെ. അതിനുള്ള അവസരം നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് വിജയം ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം ചെയ്യുന്നു.